നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സിസ്റ്റത്തിന്റെ പിഴവ് യാഥാർത്ഥ്യമായി തുടരുമ്പോഴും മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നുമുണ്ടാകുന്ന സൈക്കോ പ്രകൃതങ്ങൾ കൊച്ചുകുട്ടികളിൽ പോലും വലിയ അക്രമവാസനകളാണ് സൃഷ്ടിക്കുന്നതെന്ന യാഥാർത്ഥ്യം നാം മറന്നുകൂടാ. മുരളി തുമ്മാരുകുടിയുടെ ബോട്ട് ദുരന്തത്തിന്റെ പ്രവചനവും ഡോക്ടർ സുൽഫി നൂഹുവിന്റെ ഡോക്ടർ കൊല്ലപ്പെടുമെന്ന പ്രവചനവും യാഥാർത്ഥ്യമായതുപോലെ കേരളത്തിൽ നിയമ സംവിധാനത്തിന് നേരെയും കൊലക്കത്തികൾ ഉയർന്നു തുടങ്ങി. അധികാര സംവിധാനത്തിന്റെ പാളിച്ചകളാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഹൈക്കോടതി ജഡ്ജിമാരെ അസുരന്മാർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് അധംപതിച്ചിരിക്കുകയാണ് സിപിഎം നേതൃത്വം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവത്തിന്റെ ആ ഒരു ഞെട്ടലിൽ ഹൈക്കോടതി പോലും പ്രത്യേക സിറ്റിംഗ് നടത്തിയിരുന്നു. സിറ്റിംഗിന്റെ രണ്ടാം ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് അന്നേ ദിവസം തന്നെ സംഭവിച്ചു എന്നത് യാദൃച്ഛികമല്ല. കേരളത്തിന്റെ അവസ്ഥ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർമാരെ കുത്തിക്കൊല്ലാൻ ഒരു മടിയുമില്ലാതെ മാറിപ്പോയ കേരളത്തിൽ കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റുമാരെ പ്രതികൾ കുത്തിക്കൊല്ലുന്ന കാലം വിദൂരമല്ലെന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്നലെ സിറ്റിംഗിനിടെ പറഞ്ഞത്. പറഞ്ഞു വൈകുന്നേരം ആകുമ്പോഴേക്കും തിരുവനന്തപുരത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്തു. തിരുവനന്തപുരം ജുവനൈൽ കോടതി ജഡ്ജിയുടെ വീട്ടിലാണ് സംഭവങ്ങൾ നടന്നത്. ലഹരി മരുന്നിന് അടിമപ്പെട്ട 15 വയസ്സുകാരൻ കയ്യിലൊളിപ്പിച്ച കത്തി കൊണ്ട് വനിതാ മജിസ്ട്രേറ്റിനെ കുത്താൻ ശ്രമിക്കുകയായിരുന്നു. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോലീസ് രാത്രിയിൽ ഹാജരാക്കിയപ്പോഴാണ് സംഭവം. ഒപ്പമുണ്ടായിരുന്ന അമ്മ തടഞ്ഞതോടെ കയ്യിൽ കുത്തി സ്വയം മുറിവേൽപ്പിച്ചു. ഈ സമയം ചേംബറിന് പുറത്തായിരുന്ന പോലീസുകാർ ബഹളം കേട്ട് ഓടിയെത്തി കുട്ടിയെ കീഴ്പ്പെടുത്തി. പിന്നീട് സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചു. ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. സംഭവം മജിസ്ട്രേറ്റ് രേഖാമൂലം രാത്രി തന്നെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുഖേന ഹൈക്കോടതി അറിയിച്ചു. ബുധനാഴ്ച രാത്രി 10 15-കാരനെ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് എ അനീസയുടെ മുൻപാകെ ഹാജരാക്കിയത്. ലഹരിക്കടിമയായി വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നുവെന്ന വിവരം അമ്മയാണ് പോലീസിനെ ഫോണിൽ അറിയിച്ചത്. പോലീസ് എത്തണമെന്നും മകനെ ജുവനൈൽ ഹോമിലാക്കണമെന്നും അമ്മ ആവശ്യപ്പെട്ടു. തുടർന്ന് പോലീസ് സംഘം വീട്ടിലെത്തി കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ചുമതലയുള്ള പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുകയായിരുന്നു. അമ്മ മജിസ്ട്രേറ്റിനോട് സംസാരിക്കുമ്പോഴാണ് കുട്ടി അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് മജിസ്ട്രേറ്റിനെ കുത്താൻ ശ്രമിച്ചത്. ഇത്തരമൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് രാത്രി വൈകിയും സിറ്റി പോലീസ് പറഞ്ഞത്. തിരുവനന്തപുരം, കൊച്ചി, ജുവനൈൽ കോടതികളാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലഹരി മരുന്ന് കേസുകൾ പരിഗണനയ്ക്ക് വരുന്നത്. മജിസ്ട്രേറ്റുമാരെ പ്രതികൾ കത്തിയെടുത്ത് കുത്തുന്ന കാലം വിദൂരമല്ലെന്ന വാദം ശരിവയ്ക്കുന്നതായിരുന്നു ഇന്നലത്തെ സംഭവം. കുഞ്ഞുപ്രായത്തിലെ കുട്ടികൾ ലഹരിക്ക് അടിമയാകുന്നത് കണ്ടെത്തി പരിഹരിക്കാൻ സർക്കാർ നടപ്പിലാക്കി വരുന്ന പരിപാടികളൊന്നും വിജയം കണ്ടിട്ടില്ലെന്നാണ് സംഭവങ്ങൾ തെളിയിക്കുന്നത്. സർക്കാർ തന്നെ മദ്യം കുടിപ്പിച്ച് നേട്ടമുണ്ടാക്കുന്ന മുതലാളിയുടെ നിലയിലേക്ക് തരം താണിരിക്കുന്ന കേരളത്തിൽ മദ്യത്തെയും മയക്കുമരുന്നിനെയും തടയാൻ സർക്കാർ സംവിധാനങ്ങൾ പര്യാപ്തമല്ലെന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. ഞങ്ങൾ മരിച്ചാലും ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കണമായിരുന്നു, അതിന് കഴിഞ്ഞില്ല. പോലീസിന്റെ പക്കൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രതിയെ കീഴടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസുകാർക്കും പരിക്കേറ്റു. പക്ഷേ ആ കുട്ടിയെ രക്ഷിക്കാനായില്ലെന്നാണ് DGP അനിൽകാന്തും ADGP MR അജിത്കുമാറും കോടതിയിൽ പറഞ്ഞത്. സ്വയം തോൽവി സമ്മതിച്ചെങ്കിലും വന്ദനയുടെ ജീവൻ നഷ്ടമായില്ലേ എന്നതിന് ഉത്തരവാദി അധികാര സംവിധാനത്തിലെ പിഴവാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കയ്യിലൊരു മുളവടി പോലും ഇല്ലാതെ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരാണ് സംസ്ഥാനത്ത് ക്രമസമാധാനം പാലിക്കുന്നത്. കേരളത്തിൽ ഒരു ആഭ്യന്തരമന്ത്രിയുണ്ടോ എന്ന ചോദ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വാഹന പരിശോധനയിലും പെറ്റിപിരിക്കുന്നതിലും മാത്രം പോലീസ് ഡ്യൂട്ടി ഒതുക്കുമ്പോൾ ഇവിടെ മയക്കുമരുന്ന് മാഫിയ തഴച്ചു വളരുകയാണ്. സംവിധാനത്തിന്റെ പൂർണ്ണ പരാജയമാണ് കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടതിന്റെ കാരണമെന്ന് ഹൈക്കോടതിയുടെ വിമർശനം പൊതുസമൂഹം അംഗീകരിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും 24 മണിക്കൂറും സംരക്ഷണം ഉറപ്പാക്കേണ്ട മൗലികമായ ഉത്തരവാദിത്തം സംസ്ഥാന പോലീസ് മേധാവിക്കാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് ഡോക്ടർ കൌസർ എടപ്പകത്ത് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി ഇടപെട്ടതിന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് CPM സൈബർ സഖാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഹൈക്കോടതിയിലെ അസുരൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അധികാരത്തിലെ വീഴ്ചകളാണ് കേരളത്തിൽ അതിദാരുണ സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒന്നിലേറെ തവണ പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.